come on, let's go. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ദിവസം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉറക്കമെല്ലാം കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട്. അപ്പം ഗൈസ് ആരോ വിളിക്കുന്നുണ്ടല്ലോ നമ്മളെ. ഗൈസ് അപ്പോൾ വിളിച്ചത് രാഹുൽ ആട്ടോ നമ്മളെ വിളിച്ചത്. ആ റാമ്പൊക്കെ ഉള്ള സ്ഥലത്തോട്ട് എല്ലാം പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ടോ. നമുക്ക് വേഗം ഡ്രസ്സ് മാറിയിട്ടുണ്ട് നമ്മൾ. അപ്പം നമുക്ക് അവിടെ ചില റാമ്പ് ചാടിച്ച് എന്തോ സംഭവം ഉണ്ടെന്നാണ് പറഞ്ഞത്. റാമ്പ് കയറാനാണോ പറഞ്ഞത്? അപ്പം നമുക്ക് വേഗം ബൈക്ക് എടുത്തു പോകട്ടെ. ഇവിടെ വണ്ടിയും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഓഫ് റോഡ് വണ്ടിയെല്ലാം കിടപ്പുണ്ട്. പക്ഷേ റാമ്പെല്ലാം ചടിക്കാൻ ബൈക്കായിരിക്കും ബെസ്റ്റ്. അതുകൊണ്ട് നമ്മൾ ബൈക്ക് എടുത്ത് പോകട്ടെ. നമുക്ക് ഡ്യൂക്ക് എടുത്ത് പോവാം. നമ്മുടെ ഈ ഡ്യൂക്കും കൊണ്ട് പോകാട്ടോ. അപ്പോൾ നമുക്ക് ഡ്യൂക്കും കൊണ്ട് വേഗം പോകട്ടോ. അവിടെ എത്തണം. അവിടെ എത്തിയിട്ട് ഇനി കാണാട്ടോ. അവിടെ ചെന്നാൽ എന്തോ സംഭവം കിട്ടും റാമ്പ് അടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഗൈസ് നമ്മളിത് റാമ്പൊക്കെ ഉള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേ റാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നിർത്തണം. ഇത് റാമ്പാന്ന് അറിയില്ല. നമുക്കിവിടെ അവനെ ഒന്ന് വിളിച്ചു നോക്കാം കേട്ടോ. രാഹുലിനെ ഒന്ന് വിളിച്ചു നോക്കാം നമുക്ക്. ഇപ്പോൾ ഫോൺ എടുക്കണം. ഫോൺ എടുക്കട്ടെ. അപ്പോൾ ഗൈസ് രാഹുലിനെ വിളിച്ചു നോക്കാം. ഗൈസ് രാഹുൽ പറഞ്ഞ നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തൊരു വലിയ വീതിയുള്ള സൈസ് സംഭവം ഉണ്ടെന്ന് പറഞ്ഞേ. ആ ഉണ്ട്. അതിൻ്റെ നടുക്ക് ഉണ്ടെന്ന് പറഞ്ഞു. നടുക്കത്തെ ഒരു ആമ്പെന്ന് പറഞ്ഞേ കോരി വരയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് ഗൈസ്. അപ്പോൾ ഇവിടെ നിന്നിട്ടൊന്ന് വിളിക്കാനാണ് പറഞ്ഞത്. ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് വിളിക്കാം കേട്ടോ. ഗൈസ് അപ്പോൾ അവൻ പറഞ്ഞത് ഇപ്പം അങ്ങോട്ടൊരു ചേച്ചി വരുമെന്നാണ് പറഞ്ഞത്. ആ ഗൈസ് വന്നിട്ടോ. അപ്പം എങ്ങനെയാണ് ചേച്ചി കാര്യം? അപ്പൊ ഗൈസ് ചേച്ചി പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ റാമ്പ് നമ്മൾ മേളിയും താഴെ പോവാതെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താ അവിടെ നമുക്കുള്ള സമ്മാനം ഇരിപ്പുണ്ടാവും എന്നാണ് ചേച്ചി പറഞ്ഞേട്ടോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ചാടിച്ചിട്ടുണ്ട്. ഹെൽമെറ്റ് എല്ലാം വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് അവിടെ നിന്ന് വന്നപ്പോൾ നമ്മൾ ഹെൽമെറ്റ് വെച്ചില്ല. ഇതിപ്പോ ചാടിക്കേണ്ട കേസായതുകൊണ്ട് സേഫ്റ്റിക്ക്. അപ്പോൾ ഗൈസ് അടുത്ത നമ്മൾ ഇവിടെയാണ്. അപ്പോൾ ഇതിനി കയറണം. ഓക്കെ ഗൈസ് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഭയങ്കര പൊക്കം ഉണ്ടല്ലോ. ഓ ഇതേതോ ബിൽഡിങ്ങിൻ്റെ പൊക്കത്തോട്ടോ കേട്ടോ പോകുന്നത്. അപ്പോൾ ഗൈസ് ഇവിടെ നിന്ന് ഇങ്ങനെ ഓ ഗൈസ് ഇവിടെ നിന്ന് ചടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇനി ഇത് രണ്ടപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഉണ്ട്. ഇതിലേതാ എതിരെയാ പോകണ്ടേന്ന് അറിയില്ലല്ലോ. നമുക്കൊന്ന് ഇറങ്ങി നോക്കണോ ഗൈസ്? അപ്പോൾ നമുക്കൊന്ന് ഇറങ്ങി നോക്കണം. എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ഇറങ്ങി നോക്കാം കേട്ടോ. ഇവിടെ ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. നമുക്ക് ഇറങ്ങി നോക്കാം. പക്ഷേ ഈ ചുമലേ കൂടെ ചാടിച്ച് കഴിഞ്ഞാൽ താഴത്തെ അവിടെ എത്തും. ഹെൽമെറ്റ് ഊരിയിട്ടുണ്ട് കണ്ണെന്ന് കാണാം. അതുകൊണ്ട് നമുക്ക് ചുമല തന്നെ ചാടിക്കാം. ഹെൽമെറ്റ് ഊരുണ്ടായിരുന്നു. വേറെ എടുത്ത് നമുക്ക് എടുത്ത് വെക്കാം ഹെൽമെറ്റ്. ഓക്കെ നമ്മൾ വേറെ ഹെൽമെറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. വയസ്സ് നമ്മൾ ആ ചുമലയാണ് ചാടിക്കാൻ പോകുന്നത്. ഓക്കെ നമ്മൾ ആ ചുമലയും ചാടിച്ചിട്ടോ. കൃത്യമായ ബിൽഡിങ്ങിൽ കൊണ്ട് ഓക്കെ കൃത്യം പോയി ലാൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ നീലയാണ് കയറേണ്ടത്. അത് അതിലേ പോയാൽ നമ്മളിപ്പോൾ ചാടി അവിടെ എത്തും. അപ്പോൾ ഈ നീലെ കൂടെയാണ് പോകേണ്ടത് കേട്ടോ. നമുക്ക് ഹെൽമെറ്റ് വീണ്ടും ഒരു കളഞ്ഞിട്ട് ഒരെണ്ണം കൂടി എടുത്ത് നോക്കാം. ഓക്കെ നമ്മൾ അടുത്ത് മഞ്ഞ ഹെൽമെറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ ഈ നീലെ കൂടെ അങ്ങോട്ട് പോകാം കേട്ടോ. ഇത് അധികം സീനൊന്നുമില്ല. ഓ ഗൈസ് ഇപ്പം കൂടി ഗൈസ് ഇപ്പോൾ ചത്തേനെ ഗൈസ്. ഇവിടെ നേരെ അങ്ങോട്ടാട്ടോ കേട്ടോ. നേരെ പോവാം ഗൈസ്. അതും ഏതൊരു ബിൽഡിങ്ങിൻ്റെ പൊക്കത്തോട്ടാണ് പോകുന്നത്. സീനില്ല, നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഗൈസ് ഇതിലെ ഒരു വട്ടം നമ്മൾ മോഡിഫൈഡ് ഇട്ട താറും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കുടുങ്ങിപ്പോയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ബൈക്ക് എടുത്തുകൊണ്ട് തന്നെ. അപ്പോൾ ഗൈസ് ഇത് കുറച്ച് സീനാണ്. കയറിക്കൊണ്ട് പോകുമ്പോൾ തെന്നി തെന്നി പോവും. അപ്പോൾ ഗൈസ് ഓക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഓ ഗൈസ് ഓ അവിടെ ചെറുതായിട്ടൊന്ന് കുടുങ്ങിപ്പോയിരുന്നു ഗൈസ്. അപ്പോൾ നമ്മളിനി ചാടിക്കേണ്ട ഈ ചുമരയാണെന്ന് തോന്നുന്നു. നമുക്ക് ചാടിക്കാട്ടോ. ഓ ഗൈസ് ചാടിച്ചിട്ടോ. ഓക്കെ ഇപ്പോഴൊരു ബിൽഡിങ്ങിൻ്റെ പൊക്കത്ത് വന്ന് എത്തിയിട്ടുണ്ട്. അവിടെ രണ്ട് നീല കാണുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഈ നീലയാണ് ചാടിക്കേണ്ടത്. ഓക്കെ ഈ നീലയും ചാടിച്ചിട്ടുണ്ട് നമ്മൾ. ഓക്കെ ഈ നീലയും ചാടിച്ചെത്തി. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഇവിടെ ആട്ടോ എത്തി. നമുക്ക് ഇതേ അങ്ങ് ഇറങ്ങി ഇവിടെ നിർത്താം കേട്ടോ. നമുക്കൊന്ന് രാഹുലിനെ ഒന്ന് വിളിച്ച് നോക്കാം. ബൈക്ക് താഴെ പോയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് രാഹുലിനെ ഒന്ന് വിളിച്ച് നോക്കാം കേട്ടോ. ഹെൽമെറ്റ് വരട്ടെ. നമുക്ക് രാഹുലിനെ ഒന്ന് വിളിച്ച് നോക്കാം. ഗൈസ് അപ്പോൾ രാഹുൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ വീട്ടിൽ പോക്ക് വീട്ടിൽ കിടപ്പുണ്ടെന്നാണ് പറഞ്ഞത് സമ്മാനം. നമുക്ക് പോയി നോക്കാം കേട്ടോ ഗൈസ്.
ഓ ഗൈസ്, റേഞ്ച് റോവർ. നമ്മൾ താഴെയൊന്നും പോകാതെ രക്ഷപ്പെട്ട് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയ റേഞ്ച് റോവർ നമുക്ക്. ഗൈസ് അപ്പോൾ നമുക്ക് ഈ വണ്ടി കയറാം കേട്ടോ, നമുക്കൊന്ന് തിരിച്ചിടാം. അപ്പോൾ ഗൈസ് റേഞ്ച് റോവർ സീനെ, നമുക്കിത് ഇവിടെ നിന്ന് ബാക്ക് എടുത്ത് നമുക്ക് നേരെ തിരിച്ചിടാം വണ്ടി. ഗൈസ് ഓക്കെ, ഗൈസ് അപ്പം നമുക്ക് റേഞ്ച് റോവർ ആണ് ഇന്ന് കിട്ടിയേക്കുന്നത് കേട്ടോ സീന്. അപ്പോൾ ഗൈസ് ഇറങ്ങാം. അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതായി വീണ്ടും വണ്ടി പോയി കയറി. ശേ ഓക്കെ, ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി എങ്ങനെയാണ്? വണ്ടി പൊളിയാണ് കേട്ടോ നമ്മുടെ വണ്ടി. അപ്പം നമുക്ക് ഇങ്ങനെ We'll be right back.